സമയം ഇപ്പോൾ എട്ടര കേട്ടോ. ഇന്നലെ മഴ ഇച്ചിരി കുറഞ്ഞു, കുറഞ്ഞ മഴയാണിത്. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഹലോ, അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വിഷമം പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചിരിച്ച് നിൽക്കുക. ഞങ്ങളിപ്പോൾ എന്നാ സിറ്റുവേഷൻ്റെ പോണതെന്ന് ഞാൻ കാണിച്ചേ. ഇതെങ്ങോട്ടോ നോക്കിക്കെ. ഇന്നലെ രാത്രി 2 മണിക്ക് വട്ടൊടിഞ്ഞൊരു മരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ വീടിൻ്റെ പൊക്കത്തേക്ക്. ഇന്നലെ ഉറങ്ങിയിട്ട് പോലുമില്ല ഞങ്ങൾ. ഇതെങ്ങനെ ഒടിഞ്ഞതെന്ന് ഞാൻ കാണിച്ചുതരാം. അതിൻ്റെ പൊക്കത്തിൽ പടത് എടുക്കണ നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഞാൻ വീടിനുള്ളിൽ മച്ചുണ്ട്. മച്ചിൻ്റെ പൊക്കത്ത് കയറിയിട്ട് പപ്പയും മമ്മിയും കൂടെ പാതിരാത്രയ്ക്ക് എടുത്തിട്ടൊരു പടതേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. കാരണം അകത്തൊരു മുറി മുഴുവനും വെള്ളക്കെട്ട. ബാ നമുക്ക് അപ്പുറത്തേക്ക്. സൈഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മരക്കമ്പം നോക്കിയാലോ വിചാരിച്ചത്. പക്ഷേ ഇതൊരു മതുക്കാഞ്ച് റബ്ബറാണ്. അങ്ങോട്ട് നോക്കിക്കേ. മൊത്തം പോയി നിന്ന റബ്ബറാണ്. കഷ്ടകാലം വരെ മോട്ടോറിക്ഷ വിളിച്ചു വരും. ഇനി ഇതിൻ്റെ പൊക്കത്തി പേര് മഴയത്ത് ആര് കയറാനാന്ന് ആലോചിക്കുക. ഇതൊന്ന് വെട്ടിയെടുക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ ചെയ്ത് നോക്ക്. ഈ സാധനം ഫുള്ള് പോയിരുന്നിട്ടാണ്. ഇപ്പം ഇത് ബണ്ടയിൽ ആര് കയറും? ഇതെങ്ങനെ വെട്ടിച്ചാടിക്കും? തെന്നി കിടക്കും അപ്പടി. ഓ എന്തൊക്കെയാണോ, മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ഇത് തന്നെ പരിപാടി. വീടിൻ്റെ ഉള്ളിൽ ഫുള്ളും വെള്ളം. രാത്രിയിൽ 2 മണിയായപ്പം അന്ന നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അവൾ വർക്ക് കഴിഞ്ഞ് ലാപ്ടോപ്പ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കണു. പെട്ടെന്ന് ആ അപ്പുറത്തെ റൂമിൽ നിന്ന് എന്തോ വീഴുമ്പോൾ ഒച്ച. അപ്പം എനിക്ക് മനസ്സിലായി ഓട് വീഴണേ. കാരണം ഞങ്ങൾക്ക് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഒരു അതിനു മുമ്പ് ഫ്രണ്ടിൽ നിന്ന 2 മരം ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞാണ്. അപ്പോൾ അത് വീണിട്ട് ഇതുപോലെ എന്താ പറയാൻ വന്നത് മറന്നു പോവാ. ആ ലൈക്ക് വീണോ ചേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഫ്രണ്ടിൽ എന്തോ വീണാന്ന് ഓർത്ത് ഓടി ചെന്ന് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞപ്പോൾ കാണാനില്ല. അപ്പോൾ ഞാൻ അന്ന പറഞ്ഞു, ചേച്ചി നമ്മുടെ റൂമിലേക്കാണ് വീണേക്കണേ. തീരുമാനം അവള് റൂമിൻ്റെ ലാപ്ടോപ്പ് മടക്കുമായിരുന്നു. അപ്പം ഇതാണ് അവസ്ഥ. ഇനി ഇതിന് വെട്ടി താഴെ ഇറക്കാൻ ആര് വരും എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, എന്താണെന്നറിയില്ല. ഇങ്ങനെയാണ് മഴക്കാലത്ത് ഓരോരോ പണി കിട്ടുന്നത്. കാര്യം നല്ല സ്ഥലമാണ്, ജീവിക്കാനൊക്കെ അടിപൊളിയാണ്, ലൈഫ് സ്റ്റൈലൊക്കെ അടിപൊളിയാണ് എന്നൊക്കെ പറയെങ്കിലും അന്ന റബ്ബർ. അപ്പം മഴക്കാലമാണ്, സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള പണിയൊക്കെ കേട്ടിട്ടാണ് കിട്ടുന്നത്. എത്ര സൂക്ഷിച്ചാലും കാര്യമില്ല, മഴക്കാലമല്ലേ. അപ്പം അതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ വെട്ടി മാറ്റണ വല്ല സീനുണ്ടെങ്കിൽ ഇന്നേരം ഞങ്ങൾ അറിയുക. ഇപ്പം ഇതിൻ്റെ ഷോർട്ടിട്ട് കിടക്കല്ലാണ്ട് വേറെ മഴയൊന്നുമില്ലോ, എന്താ ചെയ്യുക. ഞങ്ങളുടെ ഒരു പുറം ഇപ്പോൾ അഭ്യർത്ഥിക്കാൻ വീണ്ടും സാധനങ്ങളൊക്കെ വലിച്ചായിട്ടേക്കുന്ന വഴിയാണ്. ബെഡ് സകല സാധനം. ആ ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, രാത്രിയിൽ വെള്ളം ചേർന്നത്. ഞങ്ങൾ സാധനങ്ങളും മുറുകിക്കൊണ്ട് പോണേ. അതും കൂടി ഇതിനകത്ത് വേണം അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ ഓരോ അവസ്ഥകൾ. മഴക്കാലത്ത് 2 മണിക്ക് പെരപ്പൊക്കത്തോട്ട് മരം മറിഞ്ഞ് വീണാൽ ഇതല്ല ഇതിലപ്പുറം നടക്കും. കട്ടിലിൽ നിന്ന് സകല സാധനം എടുത്ത് മാറ്റി മുറിയിലെ ഫുള്ളൊഴിവാക്കി. അപ്പം ശരി, ഇപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുള്ള് പോക്കാം. ഇന്നിപ്പോൾ ഞങ്ങൾ വർക്കിന് കയറുന്നില്ല. ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോന്ന്. എന്നാലും റബ്ബർ ഇങ്ങോട്ടും മറിഞ്ഞല്ലോ, നോക്കിയേ. അന്നെ നോക്കിക്കോ അന്നെ.